നിങ്ങൾ ഇപ്പോഴുള്ള ദാമ്പത്യ ബന്ധത്തെ വിലയിരുത്തുകയാണെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ ഒരു ദാമ്പത്യ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു നാർസിസ്റ്റിക്കായ വ്യക്തിയുടെ കൂടെ ജീവിച്ചു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്ന ചിന്ത തന്നെ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ചോദ്യം നിങ്ങളോട് സ്വയം ചോദിക്കുന്നത് എത്രത്തോളം വേദന ഉണ്ടെങ്കിലും നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു നാർസിസ്റ്റ് ആണോ? ഇനി പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ പങ്കാളിയുടെ ചുറ്റും നിൽക്കുമ്പോൾ നിങ്ങൾ നിരന്തരം ഈ വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി തോന്നാറുണ്ടോ? ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്ന ഭയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരന്തരം മറച്ചുവെക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഒരു തർക്കം കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ടോ? സ്വന്തം വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഭയം ഉണ്ടാവാറുണ്ടോ? നിങ്ങളുടെ ചിന്തകൾക്കും വാക്കുകൾക്കും ഒരു വിലയുമില്ലാത്ത അവസ്ഥ ആ ബന്ധത്തിൽ ഉണ്ടോ? തർക്കം ഒഴിവാക്കാൻ നിരന്തരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ തള്ളിക്കളയുന്ന കൂട്ടത്തിലാണോ? ഈ വ്യക്തിയുമായി ഒരു കാര്യവും നേർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളി ചുറ്റും നിൽക്കുമ്പോൾ വളരെയധികം ടെൻഷൻ ഉത്കണ്ഠ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് നിങ്ങളുടെ ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ മനോഹാരിത കളവുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ പാർട്ട്ണറുടെ മോശമായ പെരുമാറ്റങ്ങൾക്ക് നിങ്ങൾ എക്സ്ക്യൂസസ് കണ്ടെത്തുന്ന കൂട്ടത്തിലാണോ? നിങ്ങളുടെ പങ്കാളി പബ്ലിക്കായി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണോ? ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലും നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ ഈ വ്യക്തിയുടെ ചുറ്റും നിൽക്കുമ്പോൾ മാത്രം ഒരു സെൽഫ് ഡൗട്ടുള്ള വ്യക്തിയാണോ നിങ്ങൾ? ഈ ബന്ധത്തിൽ ഒറ്റപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഈ പങ്കാളി ദേഷ്യപ്പെടുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള ബന്ധം നിങ്ങൾ കുറച്ചിട്ടുണ്ടോ? നിരന്തരം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പങ്കാളി? ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള കുറ്റബോധം, എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? നിരന്തരമായ ഗിൽട്ട്, എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയെ മാത്രം ചുറ്റി നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഈ ബന്ധത്തിൽ ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? ഈ വ്യക്തിയുടെ ചുറ്റും നിൽക്കുമ്പോൾ ഫിസിക്കലി അൺസേഫായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇതുവരെ പറഞ്ഞത് നിങ്ങളെ പറ്റിയാണ്. ഇനി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ്? ഈ വ്യക്തി നിങ്ങളെ നിരന്തരം ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം ഇടപെടുന്ന സ്വഭാവമുള്ള ആളുമാണോ? എല്ലാ കാര്യങ്ങളും തനിക്ക് ചുറ്റും കറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഈ ബന്ധത്തിൽ ഇയാൾ? ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയി എടുക്കുകയും നിങ്ങളെ സെൻസിറ്റീവ് എന്ന് വിളിക്കുന്ന സ്വഭാവവും ഈ വ്യക്തിക്ക് ഉണ്ടോ? നിങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കാര്യവും വളരെയധികം കൺട്രോൾ ചെയ്യുന്ന, അതിൽ നിന്ന് ഓരോ വാക്കും പ്രവൃത്തിയും ചൂഴ്ന്നെടുക്കുന്ന സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടോ? നിങ്ങളെ ശാപവാക്കുകൾ വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യാറുണ്ടോ? ഒരു തർക്കമുണ്ടായതിന് ശേഷം ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സമീപനം, നിങ്ങളൊരു മനുഷ്യനെ അല്ല, ഇതുവരെ നിങ്ങളെ ഒരു തരത്തിലും പരിചയമില്ല എന്ന ഒരു സ്ട്രെയിഞ്ചായിട്ടുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? നിങ്ങളെ വെറുപ്പോടെയും പുച്ഛത്തോടെയുമാണോ ഈ വ്യക്തി കാണുന്നത്? ഈ വ്യക്തി നിങ്ങളോട് കളവ് പറയുകയോ എക്സാജറേറ്റ് ചെയ്യാറോ ഉണ്ടോ? നിങ്ങൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ ഈ വ്യക്തി നിങ്ങളോട് പറയാറുണ്ടോ? എന്തെങ്കിലും ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരാറുണ്ടോ? അതായത് നിങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാതെ മണിക്കൂറുകളും ദിവസങ്ങളും നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്ന ശീലം, ഏത് കാര്യം വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ശീലം ഈ വ്യക്തിക്ക് ഉണ്ടോ? മറ്റുള്ളവരുമായി സമയം ചിലവഴിക്കുമ്പോൾ ഈ വ്യക്തി ദേഷ്യപ്പെടുകയും
വളരെയധികം ത്രെട്ടൻഡായി ആക്ട് ചെയ്യാറുമുണ്ടോ? അവസ്ഥകളെയും വ്യക്തികളെയും പറ്റി ഈ വ്യക്തിക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് ആണോ? നിങ്ങളെ ഉപേക്ഷിച്ച് പോയി വസ്തുക്കളെല്ലാം കൈക്കലാക്കുമെന്ന് ഈ വ്യക്തി ഭീഷണിപ്പെടുത്താറുണ്ടോ? ഈ വ്യക്തി ഫിസിക്കലി വയലൻ്റ് ആവുന്ന സ്വഭാവമുള്ള ആളാണോ? ഒരു പ്രാവശ്യം ഹേർട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിരന്തരം അത് റിപ്പീറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണോ നിങ്ങളുടെ പങ്കാളി? ഇതിന് എല്ലാം അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങളുടെ പങ്കാളി ഒരു അബ്യൂസീവ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിരന്തരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയനാവുന്ന നിങ്ങൾ ഇത് മറികടക്കാനും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും വഴികൾ തേടേണ്ട സമയം ആയിരിക്കുന്നു. എന്നാൽ യുക്തിപരമായി നീങ്ങുക. നിങ്ങളുടെ പങ്കാളി അപകടകാരിയായ വ്യക്തി ആണെങ്കിൽ സ്വന്തം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി എല്ലാ മുൻകരുതലും എടുത്തതിന് ശേഷം മാത്രം പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഇത്രയുമാണ് നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു നാർസിസിസ്റ്റ് ആണോ എന്ന വിഷയത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.